സഹിയൻ യു കെ മീഡിയ മിനിസ്ട്രി ഒരുക്കുന്ന വചനസൗഖ്യം ആത്മീയ ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ലൂക്കാ സുവിശേഷം 1:35 തിരുവചനങ്ങൾ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാനിരിക്കുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം മറുപടി പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 തിരുവചനം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 2:5 തിരുവചനം. മറിയം പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. വെളിപാടിൻ്റെ പുസ്തകം 12:1 തിരുവചനങ്ങൾ. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 കൊണ്ടുള്ള കിരീടം. യേശുവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധമായ വചനത്തിൻ്റെ തിരുമുമ്പിൽ, ദൈവമേ അങ്ങയുടെ ജീവദായകമായ വചനത്താൽ എന്നെ അനുഗ്രഹിക്കണമേ, കൃപയുടെ വചനം നൽകണമേ, സൗഖ്യത്തിൻ്റെ വചനം നൽകണമേ, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന, എന്നെ ബലപ്പെടുത്തുന്ന അത്ഭുതകരമായ വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് നൽകണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ദൈവവചനത്തിൻ്റെ അത്ഭുത സൗഖ്യം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും രൂപാന്തരപ്പെടുത്തട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കാണുന്ന അതിമനോഹരമായ ഒരു രംഗം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രാർത്ഥനയിൽ മുഴുകി ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, സ്വർഗത്തിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി സഭയെ ഒരുക്കുന്ന, തൻ്റെ മക്കളെ ഒരുക്കുന്ന, അപ്പസ്തോല ഗണങ്ങളെ ഒരുക്കുന്ന പ്രിയപ്പെട്ട അമ്മ, ഈ അമ്മയെ പന്തക്കുസ്തയുടെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പന്തക്കുസ്തയുടെ സ്ത്രീ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമായി മാറുകയാണ്. പന്തക്കുസ്തയുടെ സ്ത്രീ എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നിറഞ്ഞു കവിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്രയോ അഭിഷേകത്തിൻ്റെയും എത്രയോ നിറവിൻ്റെയും ജീവിതമായി രൂപാന്തരപ്പെടും. ഈ പന്തക്കുസ്തയുടെ സ്ത്രീയെ ധ്യാനിക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് സുപരിചിതമായ ഉൽപ്പത്തിയുടെ സ്ത്രീ, കാനായിലെ സ്ത്രീ, വെളിപാടിലെ സ്ത്രീ, ഈ സന്ദർഭങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകം 3:15 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം, ലോകരക്ഷകനെക്കുറിച്ചുള്ള ആദ്യത്തെ വാഗ്ദാനം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ യുദ്ധത്തിൻ്റെ ജീവിതമാണെന്ന്,
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അന്ധകാരത്തിനെതിരെ, തിന്മകൾക്കെതിരെ, പൈശാചിക ശക്തികൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടമാണെന്ന് ഉൽപ്പത്തിയിലെ സ്ത്രീ നമ്മോട് പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ശരി തെറ്റുകളുടെ കാര്യകാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ പങ്കാളികളുടെ ഗുണങ്ങളും പങ്കാളികളുടെ ദോഷങ്ങളും നമ്മൾ വേർതിരിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ, അതിനുമെല്ലാം അപ്പുറം വ്യക്തി ജീവിതങ്ങളെ തകർക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, സഭയെ തകർക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾക്കെതിരെ സ്വർഗത്തിൻ്റെ ആയുധം നമ്മൾ ധരിക്കണമെന്ന് ഉൽപ്പത്തിയിലെ സ്ത്രീ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് സാത്താൻ എന്ന് പറയുന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഈ അന്ധകാര ശക്തികൾ എന്ന് പറയുന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ സ്വർഗത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുവാൻ, പരിശുദ്ധ വചനങ്ങൾ അതരങ്ങളിൽ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ, യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ ഭക്ഷിക്കുവാൻ, പാനം ചെയ്യുവാൻ, അങ്ങനെ സ്വർഗത്തിൻ്റെ സകല ആയുധങ്ങളും എടുത്ത് ശത്രുവായ പിശാചിനെതിരെ പോരാടുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, നമ്മുടെ ജീവിതങ്ങൾ ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയരുക എന്ന് ഉൽപ്പത്തിയിലെ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നു. കാനായിലെ സ്ത്രീയിലേക്ക് നമുക്ക് കടന്നു വരാം. നിറം മങ്ങിപ്പോയ ഒരു കുടുംബത്തിൻ്റെ ചിത്രം. ആഘോഷങ്ങളുടെ നടുവിൽ, ആഹ്ലാദാരവങ്ങളുടെ തിമിർപ്പിനിടയിൽ സകല സന്തോഷങ്ങളും കണ്ണുനീരായി കയ്പായി ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥയായി രൂപാന്തരപ്പെടുന്ന ഒരു തകരുന്ന കുടുംബത്തിൻ്റെ ചിത്രം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷേ ഇതുപോലെ നിറം മുങ്ങിപ്പോയ അവസ്ഥകളിലെ, കണ്ണുനീരിൽ കുതിർന്ന അവസ്ഥകളിലെ പ്രിയപ്പെട്ടവരെയെല്ലാം മാറ്റി നിർത്തി ഏറ്റവും ഹൃദ്യമെന്ന് ഓർത്ത്, ഏറ്റവും മധുരതരമെന്നോർത്ത് നാം സ്വീകരിച്ച പല ബന്ധങ്ങളും ഇന്ന് കണ്ണുനീരിൻ്റെയും ഇന്ന് വേദനയുടെയും അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നില്ലേ? ഈ ഉദ്യോഗം, ഈ ബിസിനസ്, ഈ വ്യക്തിബന്ധങ്ങൾ ഇതെൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പിറകെ പരക്കം പാഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും മധുരതരമെന്ന് വിശ്വസിച്ചത്, ഏറ്റവും സന്തോഷം നൽകുമെന്ന് വിശ്വസിച്ചത്, ജീവിതത്തിലെല്ലാം നേടിത്തന്നത് എന്ന് വിശ്വസിച്ചത് ഇന്നൊരു കയ്പായി, ഇന്നൊരു ദുരന്തമായി, ഇന്നൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയായി നമ്മുടെ ജീവിതങ്ങളിൽ മാറുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കാനായിലെ അമ്മ നമ്മുടെ കണ്ണുനീരുകളിലേക്ക് കടന്നു വരികയാണ്. കാനായിലെ കുടുംബം നമ്മളോട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാനായിലെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ഒരു പാവപ്പെട്ട അമ്മയുടെ സ്വരത്തിന് കാതോർക്കുവാനും ചെവി കൊടുക്കുവാനും ഒരു കുടുംബം തയ്യാറായി എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ വിജയത്തിനും അനുഗ്രഹത്തിനും കാരണമായി മാറിയത്. വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള, ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ 6 ഗർഭിണികൾ നിറയെ വക്കോളം നിറയ്ക്കുവാൻ അത്യധ്വാനം ചെയ്ത പരിചാരകരുടെ പൊട്ടത്തരം ഒരു കുടുംബത്തിൻ്റെ സൗഖ്യത്തിന്, ഒരു കുടുംബത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിയും യുക്തിയും ദൈവ തിരുമുമ്പിൽ അടിയറ വെച്ച് പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ട്, യേശുവിൻ്റെ സ്വരം കേട്ട്, യേശുവിൻ്റെ വഴിയെ കടന്നു പോകുവാനുള്ള ഈളമ നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് നിറം വരും. ആർക്കും തരാനാവാത്ത പുതുവീഞ്ഞിൻ്റെ ലഹരി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദാമ്പത്യങ്ങളിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കുമെന്ന് കാനായിലെ സ്ത്രീ നമുക്ക് ഉറപ്പു നൽകുകയാണ്. വീണ്ടും വെളിപാടിൻ്റെ സ്ത്രീയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. എന്താണ് വെളിപാടിൻ്റെ സ്ത്രീ നമ്മുടെ ജീവിതങ്ങളോട് സമ്മാനിക്കുക, നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുക? പ്രിയപ്പെട്ടവരെ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ഒരു ജീവിതശൈലി,
ഈ കാണുന്നതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ളൊരു ചിന്താഗതി. ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുമ്പോഴും നിത്യസ്വർഗത്തിലോ സ്വർഗ നരകങ്ങളിലോ യേശുമൊത്തുള്ള നിത്യമായ വാസത്തെക്കുറിച്ച് ഒരിക്കലും ആശങ്കപ്പെടാതെ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ലോക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പരക്കം പായുന്ന ജീവിതാവസ്ഥകൾ. പൗലോസ് അപ്പസ്തോലൻ 1 കൊരിന്ത്യർ 15:19 നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ എല്ലാ മനുഷ്യരെയും കാ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. നമുക്ക് നിത്യസ്വർഗമുണ്ടെന്ന്, നമുക്ക് നിത്യവാസമുണ്ടെന്ന്, നമ്മുടെ വേർപാടുകൾക്ക്, നമ്മുടെ വേദനകൾക്ക്, നമ്മുടെ സഹനങ്ങൾക്ക്, ഈ ലോക ജീവിതം മാത്രമല്ല ഈ സഹനങ്ങൾക്കും വേദനകൾക്കും ദുഃഖങ്ങൾക്കുമെല്ലാം ഉപരിയായി പ്രത്യാശയുടെ ഒരു അനുഭവം. ചീഞ്ഞളിഞ്ഞു പോകുന്ന ഒരു മാംസമല്ല, ഒരു ശരീരമല്ല നമുക്കുള്ളത്, മറിച്ച് യേശുവിനോടുകൂടി ഈർപ്പിക്കപ്പെടുന്ന ഒരു ശരീരം നമുക്കുണ്ട് എന്നുള്ള വലിയ ബോധ്യം, സ്വർഗത്തെക്കുറിച്ചുള്ള സുനിശ്ചിതമായ ഉറപ്പ്. സൂര്യനെ ഉടയാടയാക്കിയ ഈ സ്വർഗത്തിൻ്റെ സ്ത്രീ, സ്വർഗത്തിൻ്റെ രാജ്ഞി നമ്മോട് വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വെളിപാടിലെ സ്ത്രീയും ഈ കാനായിലെ അമ്മയും ഈ ഉൽപ്പത്തിയിലെ സ്ത്രീയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ള സന്ദർഭങ്ങളാണ്, എത്രയോ തവണ നമുക്ക് പരിചിതമായ സന്ദർഭങ്ങളാണ്. എന്നാൽ ഈ ജീവിത മേഖലകൾ, ഈ വചന സന്ദർഭങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ ഉരുവായി തീരണമെങ്കിൽ പന്തക്കുസ്തയുടെ സ്ത്രീ നമ്മുടെ സ്വന്തമായി മാറണം. പന്തക്കുസ്തയുടെ സ്ത്രീയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വചനം നൽകുന്ന അതിമനോഹരമായ ചിത്രം, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഒരു സമൂഹം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. കളിയിൽ മുഴുകിയിരിക്കുന്നവർ, രാഷ്ട്രീയത്തിൽ മുഴുകിയിരിക്കുന്നവർ, TV വാർത്തകളിൽ മുഴുകിയിരിക്കുന്നവർ, കളി വിനോദങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ, സോഷ്യൽ മീഡിയകളിൽ മുഴുകിയിരിക്കുന്നവർ, ടെലിഫോൺ കോളുകളിൽ, സിനിമയിൽ, സീരിയലുകളിൽ മുഴുകിയിരിക്കുന്നവർ. ഇവിടെ വചനം പറഞ്ഞു വയ്ക്കുകയാണ്, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ ഉന്നതമായ ഒരു ആഗ്രഹത്തോടെ, ഒരു നെടുവീർപ്പോടെ, വലിയ പ്രത്യാശയോടെ ദൈവവചനത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, സ്വർഗത്തിൻ്റെ അഗ്നി എന്നിൽ നിറയപ്പെടുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം മുഴുവൻ നിറയപ്പെടാൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന എത്രയെത്ര മണിക്കൂറുകൾ, എത്രയെത്ര ദിവസങ്ങൾ, എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചോദ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഉത്തരം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈശോ പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ഏറെ താമസിയാതെ മറ്റൊരു സ്നാനം നിങ്ങളേൽക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ പന്തക്കുസ്തയുടെ സ്ത്രീ, ഈ പന്തക്കുസ്തയുടെ അനുഭവം, ഈ ഉന്നതത്തിൻ്റെ ശക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തെ അനുഗ്രഹിക്കുന്ന, ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന, പാപത്തെ തോൽപ്പിക്കാൻ നമുക്ക് കരുത്ത് നൽകുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സ്വീകരിക്കാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങൾക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ, കാലഘട്ടത്തിൻ്റെ തിന്മകളെ, കാലഘട്ടത്തിൻ്റെ പാപവാസനകളെ അതിജീവിക്കുക സാധ്യമല്ല എന്ന് വചനം നമുക്കുറപ്പ് നൽകുകയാണ്. പന്തക്കുസ്തയുടെ അനുഭവം ശിഷ്യ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തി. പത്രോസിലേക്ക് നോക്കുക, പരിമിതികളുണ്ടായിരുന്നവൻ, കുറവുകളുണ്ടായിരുന്നവൻ, യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ, എല്ലാ കുറവുകളുടെയും ആഴങ്ങളിലേക്ക് കടന്നുപോയൊരു ജീവിതം,
ആത്മാവിന്റെ അഗ്നി സ്വീകരിച്ചപ്പോൾ, ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ ധൈര്യം നിറയുന്നു, സ്നേഹം നിറയുന്നു, കരുത്ത് നിറയുന്നു. പാപപ്പെട്ട മുക്കവന്റെ മീനിന്റെ ഉളുമ്പിന്റെ മണം പേറുന്ന ആ മുക്കവന്റെ നിഴൽ പോലും അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന അത്ഭുത നിഴലായി മാറുന്ന അഭിഷേകത്തിന്റെ ചിത്രം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതങ്ങളും ഈ അടയാളങ്ങളും ഈ ജീവിത പരിവർത്തനങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ തലമുറകളിലും എല്ലാ സമൂഹങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും ഇന്നും സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടി നമ്മളെ ക്ഷണിക്കുകയാണ്, എന്നിലേക്ക് മടങ്ങി വരിക, എന്നോടൊപ്പം പ്രാർത്ഥിക്കുക, ഉന്നതത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയിൽ നിന്ന് എത്രയോ എത്രയോ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ജീവിതങ്ങളാണ് നമ്മുടേത്. ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പരിശുദ്ധാത്മാവിൽ വഴി നടത്തപ്പെടുന്ന ആഴപ്പെടുന്ന ജീവിതങ്ങളായി മാറണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം ഓർക്കുകയാണ്. കുഞ്ഞുനാളിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന വ്യക്തി, സംസാരത്തിൽ വിക്കുണ്ടായിരുന്ന വ്യക്തി, വാക്കുകൾ കൂട്ടിച്ചേർക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടം, മാതാപിതാക്കളോട് ആരോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് പരിശുദ്ധമ്മയുടെ ഒരു ദേവാലയത്തിൽ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു. 14 വീട് തെണ്ടി നേർച്ച നേർന്ന് പരിശുദ്ധമ്മയിലൂടെ ഈശോയുടെ തിരുസന്നിധിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ കരം, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഹാലലുയ്യ, ഹാലലുയ്യ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദമുള്ള ഒരനുഭവം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, ഈ സൗഖ്യം സ്വീകരിച്ച ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ വാക്കുകൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള വാക്കുകളായി ജീവിക്കണമെന്ന്, അന്ത്യം വരെയും യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ അധരങ്ങൾ ഉപയോഗിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ എത്രയോ എത്രയോ അനുഗ്രഹങ്ങളും നന്മകളും ദൈവിക ഇടപെടലുകളും പരിശുദ്ധമ്മയിലൂടെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധയമ്മ, പന്തക്കുസ്തയുടെ സ്ത്രീ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്, പരിശുദ്ധ ജപമാല ചൊല്ലുന്ന, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന നിന്റെ ചുണ്ടുകൾ, നിന്റെ അധരങ്ങൾ അശ്ലീല സംഭാഷണങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വൃത്തികേടുകളിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, വചനവിരുദ്ധമായ വാക്കുകളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. പരിശുദ്ധ ജപമാല ധരിക്കുന്ന നിന്റെ ശരീരങ്ങൾ റോമാലേഖനം 12:1 പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുമെൻ, ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിരന്തരം ജപമാല ചൊല്ലുന്ന, എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്ന നമ്മുടെ ശരീരവും മനസ്സും യേശുവിന് പ്രിയപ്പെട്ട ബലിയായി തീരണമെന്ന്, വിശുദ്ധമായ കണ്ണുകളും വിശുദ്ധമായ ചെവികളും വിശുദ്ധമായ അധരങ്ങളും വിശുദ്ധമായ അവയവങ്ങളും അമ്മയുടെ മക്കൾ സ്വന്തമാക്കി ലോകത്തിന് വിശുദ്ധിയുടെ അഭിഷേകം സമ്മാനിക്കണമെന്ന് സ്വർഗത്തിൻ്റെ റാണി ആഗ്രഹിക്കുകയാണ്. ഫാത്തിമ സന്ദർശനത്തിൻ്റെ 2017 നൂറാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ, കത്തോലിക്ക തിരുസഭയുടെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ജൂബിലി കൊണ്ടാടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വച്ചതുപോലെ, പരിശുദ്ധമ്മയുടെ മടിത്തട്ടിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി പരിശുദ്ധാത്മാവിന് നൽകണമേ, പരിശുദ്ധാത്മാവിന് നൽകണമേ, ഉന്നതത്തിൻ്റെ ഈ അഭിഷേകം സ്വീകരിച്ച് എൻ്റെ പാപ വാസനകളെ തോൽപ്പിക്കുന്ന, ജടിക പ്രവണതകളെ തോൽപ്പിക്കുന്ന, എന്നിലെ
എല്ലാ കുറവുകളെയും അതിജീവിക്കുവാൻ എനിക്ക് കൃപയും ശക്തിയും നൽകുന്ന ഈ പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം സംഭവിക്കാതെ ഈ ഭൂമി വിട്ടുപോകുവാൻ എന്നെ അനുവദിക്കരുതേ കർത്താവേ എന്നുള്ള നിലവിളികൾ ഉയരുമ്പോൾ ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഈ ആഴമേറിയ രൂപാന്തരീകരണത്തിന് വേണ്ടിയുള്ള നിലവിളികൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ ഇടവകളിലും ഉയർന്നു വരുമ്പോൾ ആ അഭിഷേകത്തിൽ ശക്തി ലോകത്തിന് സമ്മാനിക്കുന്ന സൗഖ്യത്തിൻ്റെയും ലോകത്തിന് സമ്മാനിക്കുന്ന നിത്യതയുടെയും വലിയ നിറവുകൾ സ്വന്തമാക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്തയുടെ സ്ത്രീ ഈ നിമിഷം നിന്നെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പന്തക്കുസ്തയുടെ സ്ത്രീ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ നീ തയ്യാറാകണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. ശത്രുവായ പിശാചിനെതിരെ പോരാടണമെന്ന് അമ്മ നിന്നോട് ആവശ്യപ്പെടുന്നു. നിന്റെ ബുദ്ധിയും യുക്തിയും അടിയറ വെച്ച് യേശുവിൻ്റെ വചനത്തിന് മുമ്പിൽ ഒരു ശിശുവിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ എളിമയോടെ വ്യാപരിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. നിത്യ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു അധ്വാനവും ഒരു പരിശ്രമവും നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കാം, നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ തുറന്നു കൊടുക്കാം. ഉള്ളൊരുകി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പന്തക്കുസ്തയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ നൽകണമേ. പന്തക്കുസ്തയുടെ അഗ്നി എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഒരു പുത്തൻ പന്തക്കുസ്തയാൽ ലോകത്തെയും സഭയെയും രൂപാന്തരീകരിക്കണമേ. ഒരു പുത്തൻ പന്തക്കുസ്തയുടെ അനുഭവം ലോകം മുഴുവൻ കത്തിപ്പടരുവാൻ പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തെ കാരണമാക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടി പന്തക്കുസ്തയുടെ സ്ത്രീയായ പരിശുദ്ധയമ്മേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുങ്ങി പ്രാർത്ഥിക്കുവാൻ, മുഴുകി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് പകരണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധയമ്മേ, ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തിന് സഹായമായി എൻ്റെ ജീവിതത്തിന് തുണയും സങ്കേതവുമായി അമ്മ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ കെട്ടുകളെ തോൽപ്പിക്കുവാൻ, ലോകത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ, ക്രിസ്തുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുവാൻ ഒരു സ്വർഗത്തിൻ്റെ അഗ്നി എൻ്റെ മേൽ നിബന്ധിക്കുവാൻ അമ്മ മാതാവേ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ ആരാധന ആരാധന ആരാധന, യേശുവെ ആരാധന ആരാധന. ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയമായ ശക്തി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ദേശങ്ങളിലേക്കും പൊട്ടിയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.